Hi, Assalamu alaikum. Pudhiya oru video like swagatham. Innu vannittullathu tomato chutney da recipe aanu. Idu undaki edukkan nalla easy aanu, kaikkan nalla taste aanu. Appo idu enganeyanu thayaarakkunnu nokkam. Njan ivide oru chini chatti choodaakki eduthittundu. Adilekku 1 tablespoon velichenna aanu cherthu koduthittullathu. Velichenna nannayittu onnu choodaayi kayumbo idilekku inji velithullin cherthu kodukkam. വെളുത്തുള്ളി ഒരു രണ്ട് വലുപ്പമുള്ള ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി മതി അത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ പിരിയംമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ ഒരുപാട് എരിവ് ഉണ്ടാവില്ല നല്ല കളർ ഉണ്ടാവും പിന്നെ എരിവുള്ള മുളക് ഒരെണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കൂടുതലായിട്ട് എരിവ് വേണമെങ്കിൽ ഒരു രണ്ട് എരിവുള്ള മുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മുളകൊന്ന് മൂത്ത് വരണം അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടണമെന്നില്ല ഇതുപോലെ ഒരു നാലഞ്ച് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഇത് കുക്ക് ചെയ്തിട്ടാണ് നമ്മളിനി മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നതുവരെ വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിൽ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഒരു ചട്നിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല ടേസ്റ്റിനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ അരച്ചെടുക്കാം അപ്പോൾ ചട്നി ജാറാണ് എടുത്തിട്ടുള്ളത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കാശ്മീരി റെഡ് ചില്ലി ചേർത്തതുകൊണ്ട് നന്നായിട്ട് തന്നെ കളർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ചേർത്തിട്ട് ഈ ഒരു ചട്നി റെഡിയാക്കുമ്പോൾ ഉഴുന്നൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല കടിക്കാനും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാകും പറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിനി ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഈസിയാണ് ഈ ഒരു ചട്നി റെഡിയാക്കി എടുക്കാനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ദോശയുടെ ഒപ്പവും അതുപോലെ അപ്പത്തിൻ്റെ ഒപ്പവും ഇഡ്ലിക്കൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ചട്നിയാണ് എന്തായാലും ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്